പഴമക്കാർ പറയും പാത്രമറിഞ്ഞ് ദാനം കൊടുക്കണമെന്ന്. പൗരോഹിത്യത്തിന്റെ മഹിമ അറിയാത്ത കച്ചവടക്കാർക്കൊക്കെ പട്ടം കൊടുത്താൽ ഇതും ഇതിനപ്പുറവും കാണേണ്ടി വരും. താൻ നിൽക്കുന്ന സഭയെക്കുറിച്ചോ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചോ പഠിക്കാത്തവർക്കും അറിയാത്തവർക്കും ഇതൊരു വലിയ കാര്യമല്ല. പക്ഷേ ഇത് കാണുന്ന വിശ്വാസികൾക്ക് പൊറുക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ്. ഒന്നുകിൽ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ പഠിക്കണം, അതുമല്ലെങ്കിൽ വിഘട വിഭാഗത്തിന്റെ കൂതാശ അനുഷ്ഠാനങ്ങൾ പരിശീലിക്കണം, അല്ലെങ്കിൽ അവരുടെ സെമിനാരിയുടെ തിണ്ണയിലെങ്കിലും മഴ പെയ്തപ്പോൾ നനയാതെ കയറി നിന്നിട്ട് വേണമായിരുന്നു പട്ടം സ്വീകരിക്കാൻ. ഇതൊന്നും അറിയാത്ത വരിഞ്ഞവിള കർത്തനാർ ഓർത്തഡോക്സ് സഭയിലെ ഏത് പള്ളി വികാരിയാണ്? മാത്യു സ്ഥിതിയൻ ബാബായെ സ്വാധീനിച്ച് ഭാര്യയ്ക്ക് കൊട്ടാരക്കര പ്ലസ് ടു സ്കൂളിൽ ഓസിന് ജോലി തരപ്പെടുത്തി. സ്വന്തം പള്ളിയും ധാരാളം ഇടവക അംഗങ്ങളും മറ്റു വിഭാഗത്തിൽ നിന്നും മലങ്കര സഭയിൽ ചേരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂക്കാതെ പഴുത്ത ഈ വൈദികൻ ഇപ്രകാരമുള്ള കോപ്രായങ്ങൾ കാണിക്കാതിരുന്നാലേ അത്ഭുതപ്പെടാനുള്ളൂ. മലങ്കര സഭാംഗം എന്നാണ് പറയുന്നത്, എന്നാൽ ഏത് ഭദ്രാസന വൈദികൻ എന്ന് പറയാൻ ഒരു ഭദ്രാസനവുമില്ല. സ്വന്തം പള്ളി, അതായത് വരിഞ്ഞവിള പള്ളി വികാരി എന്ന് പറയുന്നു. അവിടുത്തെ ഇടവക അംഗങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ ഞാനും എന്റെ ഭാര്യയും മക്കളും മാത്രം. എത്ര പള്ളികളിൽ വികാരിയായി സേവനം ചെയ്തു എന്ന് ചോദിച്ചാലോ? അതിനും ഉത്തരം സ്വാഹ. സഭാ ഭരണഘടന പ്രകാരം ഒരു കമ്മിറ്റിയോ പൊതുയോഗമോ നടത്തിപ്പോലും പരിചയമില്ല. സഭയുടെ എല്ലാ മേഖലയിലും സാന്നിധ്യമറിയിക്കാൻ ഇടിച്ചു കയറി നിൽക്കാൻ മിടുക്കനാണ്. എന്തിനേറെ സഭാ വൈദിക ട്രസ്റ്റി ആയിട്ട് പോലും മത്സരിച്ചു. സ്വന്തം പള്ളിപ്പെരുന്നാളിലും മറ്റും സർവ മതസ്ഥരെയും വിളിച്ചുകൂട്ടും, സർവസമ്മതനാകാൻ ശ്രമിക്കും. കാരണം പള്ളി ഇതിനൊക്കെ വേദിയാക്കരുത് എന്ന് പറയാൻ മറ്റാരുമില്ലല്ലോ. തലയിൽ കൈവച്ച പാത്രിയാർക്കിസ് ബാവയെ പോലും വഴിനീളെ തെറിവിളിക്കുന്ന ഒരു വൈദികന്റെ പൗരോഹിത്യ ഗുരുത്വം എത്രമാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ലത്തീൻ കത്തോലിക്ക സഭയുടെ കുർബാനയിൽ സംബന്ധിക്കുകയല്ല ഇവിടെ ഈ പുരോഹിതൻ ചെയ്തത്. ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക വേഷം ഉപയോഗിക്കാതെ ലത്തീൻ കത്തോലിക്ക സഭയുടെ കുർബാനയുടെ അംശവസ്ത്രം ഉപയോഗിച്ച് ആ കുർബാനയിൽ കാർമ്മികനായതാണ് ഇവിടുത്തെ വിഷയം. ഇത് ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്ക് അനുകരിക്കാമോ? എങ്കിൽ താറാവ് കൃഷിക്കാരൻ യോഹാൻ മെത്രാന്റെ സഭയുടെ കുർബാനയിലും ഓർത്തഡോക്സ് വൈദികർ ആ വേഷം ധരിച്ച് സംബന്ധിച്ചുകൂടെ? അങ്ങനെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാവുന്നത് സഭയ്ക്ക് ഭൂഷണമാണോ? തിരുവനന്തപുരം ഭദ്രാസന പള്ളി എന്ന് പറഞ്ഞ് അംഗത്വമെടുത്ത് ഇടവക പള്ളി എന്ന നിയമത്തിന് വിധേയപ്പെടാതെ വഴക്കുണ്ടാക്കി കേന്ദ്രത്തിലേക്ക് ചാടിയതാണ്. ഈ പള്ളി കേന്ദ്ര ഭരണത്തിലാണെന്നാ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ കാതോലിക്കാ ദിനപിരിവും ഭദ്രാസന പിരിവും പോലും കേന്ദ്രത്തിന് കൃത്യമായി കൊടുക്കാറില്ലെന്നാണ് അരമന രഹസ്യം. ഇദ്ദേഹത്തിന്റെ വേഷവും ഇടക്കെട്ടും ഇപ്പോഴും വിഘടന്മാരുടെ തന്നെയാണ്. കൃത്യമായി കുർബാന ചൊല്ലാൻ പോലും അറിയില്ല. ചുടുകട്ട കച്ചവടവും ട്രാവൽ ഏജൻസിയും ഒക്കെയായി നടക്കുമ്പോഴാ അതിലും വലിയ ബിസിനസ് വൈദിക ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി വിഘടന്മാരുടെ അടുത്തുപോയി കുപ്പായം വാങ്ങി. അവിടെ കച്ചവടം നടക്കാത്തതുകൊണ്ട് മാത്യുസ് ദ്വിതീയൻ ബാബയുടെ കയ്യും കാലും പിടിച്ച് മലങ്കര സഭയിൽ കടന്നുകൂടി. ഇപ്പോൾ നാടൊട്ടുക്ക് നടന്ന് കുർബാന ചൊല്ലുകയാണ്. പിന്നെ ദോഷം പറയരുതല്ലോ, ആരെയും മൂറാൻ പുരട്ടി പള്ളിയിൽ ചരക്കും കല്യാണവും നടത്തിക്കൊടുക്കും. അവർ കട്ടിക്ക് കൊടുത്താൽ മതി, അതിനൊക്കെയാണ് ആ പള്ളിയുള്ളത്. അതൊക്കെ പോകട്ടെ, ഇപ്പോൾ ഇതൊക്കെ പറയാൻ എന്താ കാരണമെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ഇത് കാണുക. കണ്ടല്ലോ, വേളാങ്കണ്ണി പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നതാണ്. നമ്മുടെ മാത്രമല്ല, എല്ലാ സഭകളിലെയും വൈദികർ അവിടെ പോകാറുണ്ട്. അവർ പോയി പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ നടത്തി തിരിച്ചു പോകും. ആരും ഇതുപോലെ കയറി നിൽക്കില്ല. ഇത് ശരിയാണോ? തെറ്റാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ സഭ നടപടിയെടുക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ മറ്റു വൈദികരും ചെയ്യും.